അത് ഹലാൽ ഭക്ഷണമാണെങ്കിൽ നമുക്കത് അശുദ്ധമാണ്. നാം ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, മഹത്വമുള്ളവരായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ ഉച്ചിഷ്ടമോ അവരുടെ എന്താണ് വിസർജ്യ വസ്തുക്കളോ ഭക്ഷിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ല, നമ്മൾ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇത് അശുദ്ധമായ ഭക്ഷണമാണ് നമ്മളിത് കഴിക്കുന്നത്. അന്യൻ തുപ്പിയത് കഴിക്കേണ്ട, യാതൊരു ഗതികേടും ദൈവം നമുക്ക് തന്നിട്ടില്ല. പച്ചവർഗീയത ഒരെളിയും തെളിയുമില്ലാതെ പറയാൻ തീവ്ര ക്രിസ്ത്യൻ ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആളുകൾക്കിപ്പോൾ ഒരു മടിയുമില്ലാതെയായിരിക്കുന്നു. പാലാ ബിഷപ്പിന്റെ കടുത്ത വർഗീയ പ്രസംഗത്തിനും താമരശ്ശേരി രൂപതയുടെ വിദ്വേഷം ജനിപ്പിക്കുന്ന കൈപുസ്തകങ്ങളിലെ പരാമർശങ്ങൾക്കും ശേഷം പരിപാവനമായ ക്രിസ്ത്യൻ പള്ളിമേടകളിൽ നിന്നും ചില തീവ്ര ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ ഇത്തരം പരാമർശങ്ങൾക്കു ഒരു അറുതിയും വരുത്തിയിട്ടില്ല എന്നതാണ് കണ്ണൂർ ജില്ലയിലെ മണിക്കടവ് സെന്റ് തോമസ് ചർച്ച് തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിലും വൈദികൻ ആന്റണി ആവർത്തിക്കുന്നത്. ഹലാൽ ഭക്ഷണം കഴിക്കരുതെന്ന് ക്രിസ്ത്യൻ വിശ്വാസി സമൂഹത്തെ ഉണർത്തുന്ന പ്രസംഗത്തിനിടയിലാണ് വൈദികന്റെ അന്യമത വിദ്വേഷം പ്രകടിപ്പിക്കുന്ന വിഷലിപ്തമായ വാക്കുകളുള്ളത്. രണ്ടാമത് എന്തുകൊണ്ടാണെന്ന് അശുദ്ധമാണെന്ന് ചോദിച്ചാൽ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ മുഹമ്മദിന്റെ ജീവിതത്തെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കുകയായിരുന്നു. മുഹമ്മദിന്റെ ജീവിതം നോക്കിയാൽ ഈ ഹീറ ഗുഹയിൽ ദർശനമുണ്ടാകുന്നതിന് മുമ്പ് മുഹമ്മദ് നല്ല മനുഷ്യനായിരുന്നു, അല്ലമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഖദീജ ഈ യുവാവിനെ ജോലിക്ക് വെക്കുമ്പോഴും അവൻ വിശ്വസ്തനായിരുന്നു, കച്ചവടത്തിന് പോകുമ്പോഴും വിശ്വസ്തനായിരുന്നു. പിന്നീട് അതിനുശേഷം ഈ ദർശനമുണ്ടായതിന് ശേഷം ഖദീജ തന്നെ കല്യാണം എന്താണ് പ്രപ്പോസ് ചെയ്യുന്നു, കല്യാണം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ദർശനങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇത് അതിന് ബുദ്ധി മറിഞ്ഞു പോകുന്നത്. പിന്നെയാണ് ലോകത്തിൽ മനുഷ്യന്, സാധാരണ മനുഷ്യന്, അവിടെ ഉണ്ടായിരുന്ന അറബികൾക്ക് പോലും ചേരാത്ത, ധാർമ്മികതയ്ക്ക് ചേരാത്ത പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തത്. അപ്പോ ഈ ഹലാലിന്റെ പുറകിൽ നിൽക്കുന്ന ദേവൻ ആരാ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലാൽ ഭക്ഷണം ക്രിസ്ത്യാനികൾ കഴിക്കുന്നത് അശുദ്ധമാണെന്നാണ് അദ്ദേഹം വിശ്വാസികളെ ഉണർത്തുന്നത്. സത്യദൈവത്തെ നിഷേധിക്കുന്ന ദേവൻ ആരാണ്? ആ ദേവൻ ഉള്ളിലേക്ക് കയറിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഹലാൽ കഴിച്ചാൽ എന്ത് സംഭവിക്കും? ആ ദേവന്റെ പേര് പറഞ്ഞിട്ട് നിഷേധിക്കുന്ന ഒരു ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കുന്നതെന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഇത് അശുദ്ധമാണ്. വീണ്ടും ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ്, ഒരു മുസ്ലിം സഹോദരൻ ഒരു സാധനം ഉണ്ടാക്കിയുകൊണ്ട് അശുദ്ധമാവുകയില്ല. അത് ഹലാൽ ഭക്ഷണമാണെങ്കിൽ നമുക്കത് അശുദ്ധമാണ്. നാം ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, മഹത്വമുള്ളവരായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ ഉച്ചിഷ്ടമോ അവരുടെ എന്താണ് വിസർജ്യ വസ്തുക്കളോ ഭക്ഷിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ല, നമ്മൾ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇത് അശുദ്ധമായ ഭക്ഷണമാണ്. മലബാറിലും എറണാകുളം ഇടുക്കി മേഖലകളിലുമുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെ വല വീശി പിടിക്കാൻ പ്രത്യേക ജ്യൂസ് കടകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ആന്റണി അച്ഛൻ എടുത്തു പറയുന്നുണ്ട്. എറണാകുളത്തൊക്കെ ഇഷ്ടം പോലെ ജ്യൂസ് ഷോപ്പുകളുണ്ട്. ജ്യൂസ് കുടിക്കുക ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് പിള്ളേരുടെ. അപ്പൊ ജ്യൂസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നാരങ്ങാവെള്ളമൊന്നുമല്ല കുടിക്കുന്നത്, എല്ലാ പഴങ്ങളുടെയും ജ്യൂസ് വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും പറ്റും. ഗ്രാമത്തിലുള്ളവർ അത് 50 രൂപ മുതൽ 250-300 രൂപ വരെ ഉണ്ട് ജ്യൂസിന് വില, ഒരു ജ്യൂസിനുള്ള വില. ഈ ജ്യൂസ് മുഴുവനും ഒരു ചെയിനിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ പിള്ളേരുടെ ഒരു ഹോബിയാണ്, ഒരു കള്ളു കുടിക്കാൻ പോകുന്നില്ല, ജ്യൂസ് കുടിക്കാൻ പോവുക. എന്താ പരിപാടി അവിടെ? മൂന്ന് മാസം ചെറുപ്പക്കാർ മാറി നിൽക്കുകയാണ്. എന്താ പരിപാടി? 3 മാസം കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ടെങ്കിൽ പോരും. ഈ പോകുന്ന പെണ്ണ് എവിടുത്തെയാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ മലബാറിലാണ്, അല്ലെങ്കിൽ ഇടുക്കിയിലെയാണ്. ഈ ഗ്രാമങ്ങളിൽ നിന്ന് പോകുന്നു, ഒരു അഡ്രസ്സും അവിടെയൊന്നും ഇല്ല. എറണാകുളത്തുള്ളവർക്ക് അറിഞ്ഞും കൂടെ ഇവിടെയുള്ള ഒരു പെങ്കൊച്ചു പോയാൽ എറണാകുളത്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യും? ഇങ്ങനെ ചുറ്റും വളഞ്ഞു നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം സന്തോഷമായിട്ട് പോകാൻ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിലേ ഉള്ളവരല്ല. നമ്മളിത് കഴിക്കുന്നത് അന്യൻ തുപ്പിയത് കഴിക്കേണ്ട, യാതൊരു ഗതികേടും ദൈവം നമുക്ക് തന്നിട്ടില്ല. ഹലാൽ എന്ന ബോർഡ് വെച്ച സ്ഥാപനം ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രത്യേക അതോറിറ്റിക്ക് ഫീസ് നൽകേണ്ടതുണ്ടെന്നും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഹലാൽ ഫുഡ് നൽകുവാനുള്ള അനുമതി ലഭിക്കൂ എന്നും 10 ജോലിക്കാരുള്ള സ്ഥാപനമാണെങ്കിൽ പകുതിയിലധികവും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ ആണെങ്കിൽ മാത്രമേ ഹലാൽ സർട്ടിഫിക്കറ്റുകൾ നൽകുക ഉള്ളൂ എന്നുമാണ് അച്ഛന്റെ പുതിയ കണ്ടെത്തൽ. പുറം നാടുകളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ കടകൾ ആരുടേതാണെന്ന് നോക്കിയ ശേഷം മാത്രമേ ക്രിസ്ത്യാനികൾ ആ കടയിൽ കയറാൻ പാടുള്ളൂ എന്നും ഇദ്ദേഹം ഉണർത്തുകയാണ്. എന്റെ പൊന്നച്ചോ, ക്ലബ് ഹൗസിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും തീവ്രത ഇളക്കിവിടാൻ ചില തീവ്രവാദികൾ എഴുതുകയും പറയുകയും ചെയ്യുന്ന പോലെ
ഒരു വിശ്വാസി സമൂഹത്തെ മുൻനിർത്തി ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കരുത്. ഒന്നാമത്, ഹലാൽ ഭക്ഷണം എന്നാൽ തുപ്പുന്ന ഭക്ഷണമാണെന്ന തെറ്റായ അറിവ് ഇനിയെങ്കിലും താങ്കളെപ്പോലെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ മാറ്റിവെക്കണം. ഹലാൽ എന്നാൽ അനുവദനീയമായത് എന്നാണ്. ആ തിരിച്ചറിവിലേക്ക് ഒരു സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടുന്ന താങ്കളെ പോലുള്ളവർ ഇനിയും വരുന്നില്ലെങ്കിൽ ഹിന്ദു ഹിന്ദുവിൻ്റെ കടയിലും മുസ്ലിം അവൻ്റെ കടയിലും ക്രിസ്ത്യാനി അച്ഛൻ പറഞ്ഞ പോലെയും ജീവിക്കുമായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹത്തിന് ജീവിക്കുവാൻ സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത്തരം വിഷലിപ്തമായ വാക്കുകൾ ചുരുങ്ങിയത് പൊതുവേദിയിലെങ്കിലും പറയാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ആൾത്താരിയിൽ വരുന്ന ക്രിസ്ത്യൻ സമൂഹമാണെങ്കിൽ പോലും അവരുടെ അയൽപ്പക്കത്തുള്ളവർ മുസ്ലിങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല, ക്രിസ്ത്യാനികൾ മാത്രമായിരിക്കണമെന്നില്ല, ഹിന്ദുക്കൾ മാത്രമായിരിക്കണമെന്നില്ല. അവർ ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. ആ വീട്ടിൽ അടുപ്പ് പുകഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അയൽപ്പക്കത്തുള്ളവർ മാത്രമായിരിക്കും സഹായത്തിനുണ്ടാവുക. അവർക്കൊരു വേദനയുണ്ടായാൽ, അവർക്കൊരു പ്രയാസമുണ്ടായാൽ, അവർക്കൊരു സന്തോഷമുണ്ടായാൽ അവരൊന്നിച്ചായിരിക്കും അത് പങ്കുവെക്കുകയും അതിൽ പങ്കു ചേരുകയും ചെയ്യുക. അങ്ങനെ ജീവിക്കുന്നൊരു സമൂഹത്തിനിടയിലാണ് അച്ഛനെ പോലെയുള്ളവർ ഇപ്പറയുന്നതെന്ന് മിനിമം താങ്കളുടെ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന വിവേകമെങ്കിലും താങ്കൾക്കുണ്ടാവണം. അൾത്താരയിൽ ലൈവ് നൽകുമ്പോൾ വീക്ഷിക്കുന്നത് ലോകമൊന്നടങ്കമാണ്. ഒരു മുസ്ലിമിൻ്റെ കടയിൽ കയറി ജ്യൂസ് കുടിച്ചാൽ വഴി തെറ്റിപ്പോകുന്നവരാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളെന്ന മിഥ്യ ചുരുങ്ങിയത് ക്രിസ്ത്യൻ നേതാക്കളായ താങ്കളെ പോലുള്ളവർക്കെങ്കിലും വേണം. നിരന്തരമായി ക്രിസ്ത്യൻ പെൺകുട്ടികളെ, ക്രിസ്ത്യൻ സമൂഹത്തെ ഇങ്ങനെ അപമാനിക്കരുത്. അച്ചോ, വിശ്വാസപരമായി ഒരു സമൂഹത്തെ നയിക്കാൻ ഏതെങ്കിലും സമുദായത്തിന് കഴിയാതെ പോകുന്നുവെന്ന ദൗർബല്യം പരിഹരിക്കാൻ മറ്റുള്ളവരുടെ മണ്ടക്ക് കയറുന്ന സമ്പ്രദായം അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ കേരളീയർ തുടർന്ന് വന്ന മാനവ സൗഹാർദ്ദമൊക്കെ പഴം കഥയാകും. ഇത്തരം പ്രസംഗങ്ങൾ കൊണ്ടൊക്കെ താൽക്കാലികമായി പുകഴ്ത്തുന്നവരുണ്ടാകാം, പ്രോത്സാഹിപ്പിക്കുന്നവരുമുണ്ടാകാം. അച്ചോ, ഒന്ന് മനസ്സിലാക്കുക, സംഘപരിവാർ ഇപ്പോൾ വിശ്രമ ജീവിതമാണ് നയിക്കുന്നത്. അവരുടെ പണി തീവ്ര ക്രിസ്ത്യൻ നേതാക്കളാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം നമുക്കെല്ലാവർക്കും വിവേകം പ്രാധാന്യം ചെയ്യട്ടെ. waytonikah.com, the exclusive Muslim matrimonial site.